ഇസ്ലാമിലെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ അംഗമാണ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എത്രയോ സംഭാവനകളും വലിയ വലിയ ദൗത്യങ്ങളും ഏറ്റെടുത്ത മഹാനാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിൻ്റെ കൂടെ സദസ്സിലിരിക്കുന്ന സമയം പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ഒരു അടിമ ഇപ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. എല്ലാവരും ആരാണ് ആ വരുന്നത് എന്ന് കാത്തു നിന്നു. അപ്പോൾ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സഹാബി സഅദിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. എന്താണ് അദ്ദേഹം കൂടുതൽ ചെയ്യുന്നത്, അദ്ദേഹത്തെ സ്വർഗവാസിയാക്കിയത് എന്താണ് എന്ന് പഠിക്കാനും അറിയാനും വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്. 2-3 ദിവസം നിന്നിട്ടും ഈ സഹാബിക്ക് താൻ ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടുതലായി ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞില്ല. ഒന്നും കൂടുതൽ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്ന അതേ കർമ്മങ്ങൾ. 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നല്ലാതെ കൂടുതലായിട്ടൊന്നും ഒരു കർമ്മവും പ്രത്യേകിച്ച് ചെയ്യുന്നത് അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. അവസാനം ഈ സഹാബി ചോദിച്ചു, സാരേ, അങ്ങക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അങ്ങാണെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല, എന്താണ് അങ്ങയെ ഈ സ്വർഗത്തിന് അർഹനാക്കിയതെന്ന് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മനുഷ്യനോട് മറുപടി പറഞ്ഞു, ഞാൻ സാധാരണ കർമ്മങ്ങളെ ചെയ്യാറുള്ളൂ, പക്ഷേ ഞാൻ ഒരാളോടും ഉൽപ്പക വെക്കാറില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വിദ്വേഷമില്ല. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം സമാധാനമാണ്, ആരോടൊരു കുഴപ്പം എനിക്കില്ല, ആരോടൊരു സുബ്ഹാനല്ലാ. ഈ ഒരു കാരണം കൊണ്ടാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗവാസിയായത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൃദയം നന്നായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാരണം നമുക്ക് തരുന്ന അനുഗ്രഹം എത്ര വലുതാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു, ഇസ്ലാമെന്ന് നീ പുറത്തു വരാണ്ട് ഞാൻ പച്ചവെള്ളം കുടിക്കൂല, ഞാൻ നിരാഹാരം കിടന്ന് നിന്റെ മുന്നിൽ കിടന്ന് മരിക്കുന്നു പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് വാത്സല്യമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് 100 ആത്മാവുണ്ടാവുകയും 100 റൂഹുണ്ടാവുകയും ആ 100 റൂഹിൽ ഓരോന്നായി എൻ്റെ കൺമുന്നിൽ വെച്ച് പിരിയുകയും ചെയ്താലും സഅദ് ഈ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല, ഈ ആശയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ വഇൻ ജാഹദാക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഇഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്റെ മാതാപിതാക്കൾ നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ എന്നോട് പങ്കുചേർക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് നീ നല്ല ഒരു സഹവാസം നൽകുകയും ചെയ്യണമെന്ന് ആയത്ത് ഇറങ്ങിയത് ഈ സമയത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യൻ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് മുസ്ലിങ്ങൾ പരാജയത്തിന്റെ വക്കോളമെത്തി. 4000-ത്തോളം മുസ്ലിം പടയാളികൾ മരിച്ചു, 4000 ഒറ്റ ദിവസം കൊണ്ട് 4000 സൈന്യം മരിച്ചു. അവർ പരാജയത്തിന്റെ വക്കോളമെത്തി. ആ സമയം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരിട്ട് സൈന്യത്തെ നയിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. പ്രമുഖരായ സഹാബികൾ മുഴുവൻ ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പോകേണ്ടതില്ല. അങ്ങനെ അദ്ദേഹത്തിന് പകരം പോയ ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധമുഖത്ത് എത്തിയതോടുകൂടി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അത്രയും നേരം പരാജയത്തിന്റെ വാതിൽക്കൽ എത്തിനിരുന്ന മുസ്ലിം സൈന്യം തിരിഞ്ഞു നിന്നുകൊണ്ട് ശക്തമായി പോരാടാൻ തുടങ്ങി. അത്ഭുതകരമായ രീതിയിൽ പേർഷ്യൻ വാതിൽ അവർ കടക്കുകയും പേർഷ്യ സാമ്രാജ്യം അവർ കീഴടക്കുകയും ചെയ്തു എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് 2 പ്രത്യേകതകളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, സഅദിന്റെ അസ്ത്രത്തെ നീ കുറിക്കൊള്ളിക്കുകയും അദ്ദേഹത്തിന്റെ അവന്റെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കുകയും ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. സഅദ് റളിയല്ലാഹു അൻഹു അമ്പയ്യാൻ ഒരു ഉന്നം വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി കൊണ്ടിരിക്കും, ആ ഉന്നം തെറ്റാറില്ല. 2-ാമത്തെ പ്രത്യേകത, സഅദ് ഇബ്നു അബി വഖാസ് മുസ്തജാബു ദുആയാണ്. അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അത് നൽകും, ഉറപ്പാണ്. അതിന് തെളിവായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രധാനപ്പെട്ട സഹാബികളെ കുറിച്ച് ഒരു ചങ്ങായി ഇങ്ങനെ ചീത്ത പറയുകയാണ്, അയാൾ ഇങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഅദ് അദ്ദേഹത്തോട് പറഞ്ഞു, ഏയ്, താങ്കൾ ഇങ്ങനെ പറയരുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച മനുഷ്യന്മാരാണ്, ഇത് ചെയ്യരുത്. അപ്പൊ അയാൾ സഅദിനോട് തിരിച്ചു ചോദിച്ചു, ഞാൻ പറയും, നീ എന്താ ചെയ്യുക?
ഞാൻ ഇനിയും പറയും, നിർത്താനും നിനക്ക് ഉദ്ദേശമില്ല. സാധു പറഞ്ഞു, ഞാൻ നിനക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇയാള് ചിരിച്ച് കളിയാക്കി, പരിഹസിച്ചു, പ്രാർത്ഥിച്ചോ, അതിനെന്താ പ്രശ്നം, നീ പ്രാർത്ഥിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. സാധു റളിയല്ലാഹു അൻഹു വുളു ചെയ്തു, രണ്ട് റക്അത്ത് നമസ്കരിച്ചു, എന്നിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, നിന്റെ മാർഗത്തിൽ പോരാടിയ നിന്റെ പ്രവാചകന്റെ അനുചരന്മാരായ സദ്വൃത്തരായ ദാസന്മാരെ കുറിച്ച് അസഭ്യം പറഞ്ഞ ഈ മനുഷ്യന് നീ മറുപടി നൽകണേ നാഥാ എന്ന് സാധു റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയും അദ്ദേഹം കൈ താഴ്ത്തിയ ഉടനെ എവിടുന്നോ ഈ മനുഷ്യനിങ്ങനെ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയം എവിടുന്നോ ഒരു ഒട്ടകം വിരളി പൂണ്ട് വന്ന് ഈ മനുഷ്യനെ കടിച്ചു കൊല്ലുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. സാധു റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഉത്തരം നൽകി. ഹജ്ജത്തുൽ വിദായിൽ മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്യുന്ന സമയം അദ്ദേഹം രോഗശയ്യയിലായിരുന്നു, രോഗിയായി കിടക്കായിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു. വലിയ ധനാഢ്യനാണ് സാധു. സാധു പ്രവാചകനോട് ചോദിച്ചു, റസൂലെ, എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ ദാനം ചെയ്യട്ടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ എന്റെ സമ്പത്തിന്റെ പകുതി ദാനം ചെയ്യട്ടെ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. എന്റെ സമ്പത്തിന്റെ മൂന്നിൽ ഒന്ന് ഞാൻ ദാനം ചെയ്യട്ടെ ചോദിച്ചു. ചെയ്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ അനന്തരാവകാശികളെ ദരിദ്രരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവരെ സമ്പന്നരായി ഉപേക്ഷിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപദേശം കൊടുക്കാൻ സഅദ് ഇബ്നു അബീ വഖാസ് അവസാനം മരണം വരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ മകന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കാൻ ആ ഉപ്പാന്റെ മരണവേദനയും വെപ്രാളവും ഇങ്ങനെ കണ്ടിട്ട് മകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റി ആ സഅദ് ഇബ്നു അബീ വഖാസിന്റെ മുഖത്തെ ഒരു തുള്ളി കണ്ണുനീര് വലിച്ചപ്പോ അദ്ദേഹം കണ്ണുയർത്തിട്ട് മകനോട് ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? എന്നെ അല്ലാഹു ശിക്ഷിക്കുകയില്ല, കാരണം കളവ് പറയാത്ത പ്രവാചകന്റെ സ്വർഗം കൊണ്ടുള്ള വാഗ്ദാനം അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബഷിരിൽ ഒരാളാണ് നിന്റെ വാപ്പ. അതുകൊണ്ട് ഈ വാപ്പയെ യാത്രയേക്കാൻ നിനക്കൊരു സങ്കടവും വേണ്ട, പേടിയും വേണ്ട, ഞാൻ യാത്ര പോകുന്നത് സ്വർഗത്തിലേക്കാണ്. എന്നിട്ട് ആ മകനോട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു വസ്ത്രം വെച്ചിട്ടുണ്ട്, ആ വസ്ത്രം നീ എടുത്തിട്ട് വാ. ആ വസ്ത്രം ഞാൻ ബദറിന്റെ രണഭൂമിയിൽ അണിഞ്ഞ വസ്ത്രമാണ്. ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപ്പാന്റെ മയ്യത്ത് നീ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനത്തെ മുഹാജിർ, മദീനയിൽ ജീവിച്ചിരുന്ന അവസാനത്തെ മുഹാജിറായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു താൻ ബദർ യുദ്ധത്തിൽ അണിഞ്ഞ ആ വസ്ത്രം കഫൻ പുടവയായി ധരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. അദ്ദേഹമാണ് അവസാനം മരിച്ച മുഹാജിർ. അദ്ദേഹത്തിന്റെ കൂടെ സ്വർഗം പുൽകാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.